പണമുണ്ടായാലും അങ്ങനെയല്ലേ. സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു സഹാബി, ആ സഹാബി ളുഹർ കഴിഞ്ഞാലും അങ്ങനെ തന്നെ, അസർ കഴിഞ്ഞാലും അങ്ങനെ തന്നെ, മഗ്രിബും ഇശായും കഴിഞ്ഞാലും പെട്ടെന്ന് സുജൂദ് ചെയ്ത് നമസ്കാരം നിർവഹിച്ച് സലാമീട്ടി കഴിഞ്ഞാൽ ഒന്ന് ദുആ ചെയ്യാതെ ചാടി എഴുന്നേറ്റ് പോകുന്ന സഹാബിയാണ്. ആ സഹാബിയുടെ പേരെന്തെന്നറിയോ? സഹലബത്തുബിനു ഹാതിബുൽ അൻസാർ. പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുന്ന ഒരു വ്യക്തിയാണ്, പല പ്രഭാഷകന്മാരെ സാന്ദർഭികമായി തുടർത്താറുള്ള ഒരാളാണ്. കാസർഗോഡ് ജില്ലക്കാരനോട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സഹലബത്തുബിനു ഹാതിബുൽ അൻസാർ പള്ളിയിൽ കയറാത്തവനല്ല. ആരാണെന്നറിയോ? സഹലബത്തുബിനു ഹാതിബുൽ അൻസാർ. അയാൾക്കൊരു ഇരട്ട പേരുണ്ടായിരുന്നു. പേരെന്തെന്നറിയോ? ഹമാമത്തുൽ മസ്ജിദി. പള്ളിയിലെ മാടപ്രാവമാണ് ഇരട്ട പേര്. പള്ളിയിലെ മാടപ്രാവം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മാടപ്രാവ് ഒരിക്കലും വേറെ വീട്ടിൽ പോകൂല, അത് കറങ്ങി നടന്നിട്ട് പള്ളിയിൽ തന്നെ വന്നിരിക്കും. മുനാറത്തിന്റെയും കുബ്ബയുടെയും ഇടയിൽ കാണും. ആ പേരാണ് ഈ സഹാബി കിട്ടുകൊടുത്തത്, ഹമാമത്തുൽ മസ്ജിദ്. എന്താ കാര്യമെന്നറിയോ? ഇയാൾ എപ്പോഴും പള്ളിയിലാണ്. പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയാൽ പെട്ടെന്ന് വെപ്രാളമാണ്. കരയിൽ പിടിച്ചിട്ട് മത്സ്യത്തെ പോലെ പിടയുകയാണ്. പള്ളിയിൽ വരണം, പള്ളിയിൽ വരണം. വീട്ടിൽ പോയാൽ കൂട്ടിലടച്ച കിളികളെ പോലെയാണ്, വെപ്രാളമാണ്. അയാൾ ഓടി പള്ളിയിൽ വരുന്നു, പള്ളിയിൽ ഇബാദത്തുമായി കഴിയുന്നു. ആ മനുഷ്യന്റെ പേരാണ് സഹലബത്തുബിനു ഹാതിബുൽ അൻസാർ. കാസർഗോഡ് ജില്ലക്കാരനോട് ഞാൻ പറയുകയാണ്, ഈ മനുഷ്യനെല്ലാം നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ അല്ലാഹു റസൂൽ വിളിച്ചിട്ട് ചോദിച്ചു, സൈനബത്തേ, നിനക്ക് പടച്ചോനോടൊന്ന് ചോദിക്കാനില്ലേ? പൊടിയും തട്ടിയിട്ട് വേണമെങ്കിൽ പിടിച്ചോടാ പടച്ചോനെ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ബിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഓടുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ സഹോദരങ്ങളെ? അല്ലാഹു റസൂൽ സൈലബത്തുബിനു ഹാതിബുൽ അൻസാരിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിനക്കൊന്നും ചോദിക്കാനില്ലേ പടച്ചവനോട്? ആ സമയത്ത് സൈലബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, അല്ലാഹുവിനോട് ചോദിക്കാൻ നൂറ് നൂറ് സങ്കടങ്ങൾ എനിക്കുണ്ട്. എനിക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ചോദിക്കാൻ. പക്ഷെ ഞാൻ എന്റെ ഇവിടെ ഇരുന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ പറ്റൂല. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ സൈലബത്തുബിനു ഹാതിബുൽ അൻസാരി പറയുന്നു, റസൂലേ, ആകെ ഒരു നല്ല വസ്ത്രം മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യ ധരിച്ചിരിക്കുന്ന മുഷിഞ്ഞ വേഷമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ദിക്റും ദുആയുമായിരുന്നാൽ ഔവല വഖത്ത് കഴിയും, എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലും, ഞാനൊരു പഴയതെടുത്തെടുക്കും, എന്നിട്ട് ഈ വസ്ത്രം ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൈമാറും, അവൾ ഉടുത്തുകൊണ്ട് അവളെ നിസ്കരിക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് നബിയേ എന്ന് സങ്കടപ്പെട്ടു. ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു, വിഷമിക്കണ്ട സൈലബ, സങ്കടപ്പെടണ്ട, അല്ലാഹു നിനക്ക് അനുഗ്രഹം ചെയ്യട്ടെ, നീ സങ്കടപ്പെടണ്ട. ആ സമയത്ത് സൈലബത്തുബിനു ഹാതിബുൽ അൻസാർ പറഞ്ഞു, നബിയേ, എനിക്ക് ദുആ ചെയ്യണേ നിങ്ങൾ. അല്ലാഹു റസൂൽ ചോദിച്ചു, എന്തിനാണ് സൈലബ ദുആ ചെയ്യേണ്ടത്? യാ റസൂൽ അല്ലാഹ, കുറച്ച് പണം കിട്ടാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. വേണ്ട സൈലബത്തെ, നിനക്കത് നാശമാണ്. ഇത് ഫാഷൻ യുഗത്തിലെ ശാപത്തിന്റെ കാര്യമല്ല, പുരാതന കാലത്തെ ശാപത്തിന്റെ കാര്യമാണ് റസൂലുള്ള പറയുന്നത്. സഹാബിയോട് പറയുന്നു, നിനക്ക് പണം കിട്ടിയാൽ ശാപമാണ്, അത് നിനക്ക് നാശമാണ്, അത് നിങ്ങൾ നശിപ്പിക്കും. സൈലബത്തെ, നിനക്ക് വേണ്ട മോനെ എന്ന് പറഞ്ഞു. ആരോടാണ് പറയുന്നത്? മക്കളെ കെട്ടിച്ച് വീടും വെച്ച് എല്ലാ കഴിഞ്ഞ് ഇനിയും വേണമെന്ന് ആർത്തിയുള്ളവനോടല്ല പറഞ്ഞത്, പിന്നെയോ ഒരൊറ്റ നല്ല വസ്ത്രം ഒന്ന് മാത്രമുള്ള കുടുംബനാഥനോട് പറയുന്നു. പടച്ച നമ്പുരാൻ നിനക്ക് തന്നാൽ നിനക്കത് നാശമല്ലാതെ മറ്റൊന്നുമില്ല. വേണ്ട നബിയേ, എനിക്ക് ഒരുപാടൊന്നും വേണ്ട, എനിക്ക് ധാരാളം സമ്പത്തൊന്നും വേണ്ട. എന്നെ പോലെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ, ഒരു തുണിക്ക് മറുപടിയില്ലാതെ കഷ്ടപ്പെടുന്ന പലരുമുണ്ടല്ലോ, അവർക്ക് സക്കാത്ത് കൊടുക്കണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. നമ്മളിൽ പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ്, പഠിച്ചോനെ, എനിക്ക് പണമൊന്നും ധാരാളം വേണ്ട, ആളുകൾ എന്റെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആളുകൾക്ക് കൊടുക്കണം, പട്ടിണി പാവങ്ങളെ കാണുമ്പോൾ കൊടുക്കണമെന്ന് മോഹമാണ്, ഒന്നിനും കഴിയാത്തവരെ കാണുമ്പോൾ സഹായിക്കണമെന്ന് ആഗ്രഹമാണ്, അതുകൊണ്ട് കുറച്ച് പണം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്നവരെ. അല്ലാതെ പണം നമുക്ക് തന്നാൽ പിന്നെ നമ്മുടെ സ്വഭാവത്തിന്റെ വൈകൃതത്തെ സംബന്ധിച്ചാണ് മഹാനായ റസൂലുള്ളാഹി ഈ സംഭവം പറയുന്നത്. സൈലബത്തുബിനു ഹാതിബുൽ അൻസാർ പറഞ്ഞു, നബിയേ, എനിക്ക് ധാരാളം പണം തന്നു കിട്ടിയാൽ ഞാൻ പാവങ്ങളെ സഹായിക്കും, അല്ലാതെ ഒരുപാടൊന്നും എനിക്ക് വേണ്ട. ഇല്ല സൈലബ, നിനക്കത് നാശമാണ് മോനെ, വേണ്ട മോനെ. ഇല്ല നബിയേ, ഇല്ല നബിയേ, നിർബന്ധിച്ചു റസൂലുള്ളാനെ. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ സൈലബത്തിന് നീ സമ്പത്ത് കൊടുക്കണേ, അല്ലാഹ് സമ്പത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു കൊടുത്ത സമ്പത്ത് എന്തെന്നറിയോ? ഒരു ചെറിയ ആട്ടിൻകുട്ടിയാണ്, ഒരു ആടല്ല അങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഈ ആടങ്ങ് പെറ്റുപെരുകാൻ തുടങ്ങി, ആട് പെറ്റുപെരുകാൻ തുടങ്ങി. ആടിന്റെ വർഗത്തിനുള്ള ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്, ആടിന്റെ വിഭാഗത്തിന് അല്ലാഹു തആല അതിന്റെ ജിൻസിന് ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ആ
ആട് വളത്തിൽ സുന്നത്താണ്. ഒന്നേ കാലച്ചത്തോളം വരുന്ന പ്രവാചകന്മാര് ആടിനെ മേച്ചവരാണ്. ഈ ആടിനെ അല്ലാഹു തആല ഒന്ന് സലബത്തി കൊടുത്തു. അതിങ്ങനെ പെറ്റുപെരുകാൻ തുടങ്ങി, പെറ്റുപെരുകാൻ തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയുമോ എന്റെ മള്ളം കൈക്കാര, കാസർഗോഡ് ജില്ലക്കാര്? പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? അഞ്ചു നേരം പള്ളിയിൽ വന്ന ഒരാളല്ല, പള്ളിയിലെ മാടപ്രാവം നിരട്ട പേരുള്ള ആളാണ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് അപൂർവമാണ്. ഇങ്ങനത്തെ മനുഷ്യനെ പിന്നെ അല്ലാഹു ഒരുപാട് ആട്ടിമ്പറ്റങ്ങളെ കൊടുത്തു. ഒരു താഴ്വര നിറച്ച് ആട്ടിമ്പറ്റങ്ങളാണ് സമ്പത്ത് അല്ലാഹു കുമിഞ്ഞു കൂട്ടി കൊടുത്തു. ഈ സമയത്ത് സൈലബത്തവൻ ഹാത്തിബുൽ അൻസാരിയെ പിന്നെ മദീനത്തെ പള്ളിയിൽ വിരളമായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. ചില വസതികൾക്ക് മാത്രമാണ് പള്ളിയിൽ വരുന്നത്. ആളുകൾ ചോദിച്ചു, സൈലബത്തെ നീ എങ്ങോട്ടായി പോകുന്നത്? എന്റെ ആട്ടിമ്പറ്റങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ടേ? പുല്ല് പറിക്കണ്ടേ? വെള്ളം കൊടുക്കണ്ടേ? അതിനെ കുളിപ്പിക്കണ്ടേ? അതിനെ അടിച്ചു കെട്ടണ്ടേ? അതുകൊണ്ട് ഞാനെപ്പോഴും പള്ളിയിൽ ഇരുന്നാല് കാര്യങ്ങൾ നടക്കുമോ? എനിക്ക് അതിനോട് ചില കടപ്പാടുകളില്ലേ? കടതരം നിന്റെ പള്ളിയിൽ വരാത്ത കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത്, കടയടച്ചിട്ടങ്ങ് വന്നാ മതിയോ, മക്കൾക്ക് അന്നം കൊടുക്കണ്ടേ? സഹോദരങ്ങളെ, നമ്മളെ പോലെ തന്നെ സൈലബയും ചോദിച്ചു. ആ സൈലബത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ അന്നേ അവനോട് പറഞ്ഞു നാശമാണെന്ന്. അന്നേ ഞാൻ അവനോട് പറഞ്ഞു ഇത് നാശമാണെന്ന്. ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, അഞ്ചു നേരം പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന സൈലബ പിന്നെ ആകെ വരുന്നത് ജുമഅയ്ക്കാണ്. ബാക്കി മുഴുവനും വീട്ടിലാണ്, തൊഴുത്തിലാണ് നിസ്കരിക്കുക, മലഞ്ചെരുവിലാണ് നിസ്കരിക്കുക. ജുമഅയ്ക്ക് വന്നുകൊണ്ടിരുന്ന സൈലബ ദിവസങ്ങൾ കഴിഞ്ഞ പോലെ പിന്നെ ജുമഅയ്ക്കും വരാറായി. ആ മനുഷ്യന് പള്ളിയിൽ നിന്ന് അകന്നു പോയി. സുബഹി നിസ്കാരം കഴിഞ്ഞ പൊന്നാര നബിതങ്ങളെ സഹാബത്തിനോട് പറയുന്നു, സഹാബ, ഈ സഹലബയ്ക്ക് വന്ന നാശം എത്ര വലുതാണ്! സൈലബ, ഫാഷൻ യുഗത്തിൽ വരുന്ന നാശവും അത് തന്നെയാണ് മുസ്ലിമേ. ഈ ശാപമല്ലേ, നാശമല്ലേ സൈലബത്തിന് വന്നത്? അവസാന സക്കാത്തിന്റെ ആയത്തിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളെ വിട്ടു കുറച്ച് സക്കാത്തിന്റെ മുതൽ പിരിക്കാൻ. കാരണം ഇത്ര ആടുണ്ടെങ്കിൽ ഇത്ര ആട് കൊടുക്കണമെന്നാണ്. സഹോദരങ്ങളെ, ആട് വാങ്ങാ ചെന്നപ്പോ സഹാബാക്കളോട് സൈലബ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. പള്ളിയിൽ കമ്മിറ്റിക്കാരെ വന്നിട്ട് പറയുന്നു, പള്ളി ഒന്ന് പുനർനിർമ്മാണം നടത്തണം, മദ്രസ ഒന്ന് പുതിയതെടുക്കണം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തരണം. ആ സമയത്ത് നമ്മൾ പറയും, നിങ്ങൾ ഇപ്പൊ പോയി, പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പറയാ. ഇതേത് സൈലബയുടെ കഥയാണ്? എനിക്ക് ധാരാളം സമ്പത്ത് വേണ്ട നബിയെ, സക്കാത്ത് കൊടുക്കാനും പാവങ്ങളെ സഹായിക്കാനും മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ തിരുദൂതരെ ദുആ ചെയ്തപ്പോ ആട്ടിമ്പറ്റങ്ങളാൽ താഴ്വര നിറയ്ക്കപ്പെട്ട സൈലബ, ഈ ഹമാമത്തുൽ മസ്ജിദ് പള്ളിയിലെ മാടപ്രാവം അറിയപ്പെട്ട സൈലബ, ഈ സൈലബറ്റവനെ ഹാത്തിബുൽ അൻസാർ സക്കാത്തിന്റെ മുതൽ കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, സഹാബ, ഇനി നമുക്കത് വേണ്ട, ഇനി നമുക്കത് വേണ്ട. ശക്തമായ ഭാഷയിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാണ്. സക്കാത്ത് കൊടുക്കാത്തവനെ വല്ലദീന യക്നിസൂന ദഹബ വല യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് കുമിഞ്ഞു കൂട്ടിക്കിടക്കുമ്പോ അത് പാവപ്പെട്ടവന്റെ അവകാശമായി കൊടുത്തുവിടാത്തവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. സഹോദരങ്ങളെ, പടച്ചരമ്പുരാൻ പറയുകയാണ്, ശക്തമായ രീതിയിൽ സക്കാത്ത് കൊടുക്കാത്തവനെതിരെ ആയത്തിറങ്ങിയ സമയത്ത് സക്കാത്തിന്റെ മുതലുകളായ ആട്ടിമ്പറ്റങ്ങളെയും പിടിച്ചുകൊണ്ട് സൈലബ ഓടി റസൂലുകൾ ഇസ്ലാമിന്റെ അധിക്ഷേപികൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കാട്ടിൽ പറത്തിയവർ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങൾ മുറുകെ പിടിക്കാത്തവർ കള്ളുപിടിച്ച് പെണ്ണു പിടിച്ച് താന്തോണികളായി നടക്കുന്നവർ വലിയുള്ളാഹി ഫഖീർ ബാബാടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഏറ്റവും വലിയ ശൈഖായ മുത്ത് നബിയുടെ മുമ്പിൽ വന്നിട്ട് സക്കാത്തിന്റെ മുതലും കൊണ്ട് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് രക്ഷപ്പെടുത്തണം, ഇത് സ്വീകരിക്കണം നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൈലബത്തെ കൊണ്ടുവെക്കോ, എനിക്ക് വേണ്ട. ആ സമയത്ത് പുന്നാര നബിതങ്ങൾ സ്വീകരിച്ചില്ല. റസൂലി ലോകത്തോടെ വിട പറഞ്ഞു പോയി. സിദ്ദീഖുതങ്ങളെ ഭരണമേറ്റെടുത്തു. ആ സമയത്തും കൊണ്ടുവന്നു സിദ്ദീഖങ്ങളെ സ്വീകരിച്ചാലോ? ആ സമയത്ത് സിദ്ദീഖുതങ്ങൾ പറയുന്നു, ഇല്ല, എന്റെ ഹബീബ് വാങ്ങാത്തത് എനിക്ക് വേണ്ട. സിദ്ദീഖുതങ്ങൾ വഫാത്തായി. ഫാറൂഖ് തങ്ങൾ അധികാരത്തിൽ വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലും കൊണ്ടുവന്നു. അദ്ദേഹവും പറഞ്ഞത് എന്താണ്? എന്റെ ഹബീബും എന്റെ സിദ്ദീഖും വാങ്ങാത്തത് ഞാനും വാങ്ങുന്നില്ല. ഉസ്മാ തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നെ കൊണ്ടുവരാൻ അയാളില്ല. സഹോദരങ്ങളെ, പിന്നെ അന്തിമോശമായി പോയി. അല്ലാഹുവേ, എന്തിന്റെ പേരില്ല? അയാള് കള്ളുകുടിയനായത് കൊണ്ടല്ല, പലിശക്കാരനായത് കൊണ്ടല്ല, അയാള് പെണ്ണുപിടിയനായത് കൊണ്ടല്ല, അയാള് എന്തിന്റെ പേരിലാണ് പിഴച്ചു പോയത്? മാതല്ലാ പടച്ചവനെ കാക്കട്ടെ, എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. സൈലബത്തിന് ഹാത്തിബുൽ അൻസാറിനെ പറ്റി നമ്മളൊന്നും പറയണ്ട. ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് സക്കാത്തിന്റെ മുതൽ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഷൗട്ട് ചെയ്ത് പുറപ്പെടുന്നതിന് കാരണം എന്താണ്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കള്ളു കുടിക്കുന്നതിലൂടെ മനുഷ്യൻ അല്ലാഹയെ മറന്നു, നിസ്കാരം മറന്നു പോകുമെങ്കിൽ അതേ മത്ത് ഈ പണത്തിന്റെ പിന്നിലുമുണ്ട്.